ഈ രാമായണ മാസത്തിൽ നമുക്ക് രാമതത്വങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കാം. രാമായണങ്ങൾ പലതുണ്ട്. വാൽമീകി രാമായണം, അധ്യാത്മ രാമായണം, കമ്പ രാമായണം, അത്ഭുത രാമായണം, തുളസീദാസ രാമായണം എന്നിങ്ങനെ വൈദിക സാഹിത്യത്തിൽ രാമകഥ എവിടെയും കാണുന്നില്ല. ഋഗ്വേദത്തിൽ ഇക്ഷ്വാകുവും ദശരഥനും രാമനുമൊക്കെ വരുന്നുണ്ടെങ്കിലും അവരുടെ പരസ്പര ബന്ധം തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ വാൽമീകി വിരചിതമായ കഥയ്ക്ക് പിൽക്കാലത്തുണ്ടായ പ്രചുരപ്രചാരം അത്ഭുതാവഹമാണ്. വാൽമീകി രാമായണം ദേവർഷി നാരദരുടെ ഇഷ്ടപ്രകാരമാണ് വാൽമീകി രചിച്ചത് എന്ന് കരുതപ്പെടുന്നു. തമസാതീരത്തുള്ള വാൽമീകി ആശ്രമത്തിലെത്തിയ നാരദരോട് ഋഷി ചോദിച്ചു, ധർമ്മിഷ്ഠനും സത്യസന്ധനും രാജ്യതന്ത്രജ്ഞനും സമ്പൂർണ്ണ പൂജിതനുമായ ആരാണുള്ളതെന്ന്. ദേവഋഷി ഉത്തരം നൽകി, ഇക്ഷ്വാകു വംശജനും ദശരഥപുത്രനുമായ രാമൻ എന്ന്. അദ്ദേഹം രാമചരിതം മഹർഷിയെ പറഞ്ഞു കേൾപ്പിച്ച പ്രകാരമാണ് രാമായണം എഴുതപ്പെട്ടതത്രേ. കാവ്യഭംഗിയിൽ മറ്റേത് രാമായണങ്ങളെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്നത് വാൽമീകി രാമായണം തന്നെയാണ്. ഭാഷാപ്രോക്താവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാളികൾക്ക് മലയാളിമയ്ക്ക് മൊഴിമാറ്റി എഴുതി പരിചയപ്പെടുത്തിയത് വ്യാസവിരചിതമായ ബ്രഹ്മപുരാണത്തിലെ ഒരു ഭാഗമായ അധ്യാത്മ രാമായണമാണ്. ഒരുപക്ഷെ കേരളീയതയോട് ചേർന്ന് നിൽക്കുന്നത് അധ്യാത്മ രാമായണം ആയിരുന്നിരിക്കാം. അതുകൊണ്ടാകാം അധ്യാത്മ രാമായണ കഥ ഉമാമഹേശ്വര സംവാദമായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. പ്രിയപത്നിയായ ഉമയുടെ ആഗ്രഹപ്രകാരം നീലകണ്ഠൻ രാമകഥാമൃതം പകർന്നു നൽകുന്നു. എഴുത്തച്ഛൻ അത് നമുക്കായി കിളിമൊഴിയാക്കി തരുന്നു. ആധ്യാത്മികതയാണ് പ്രാധാന്യമെങ്കിലും തത്വാധിഷ്ഠിതമായ ജീവിതമാർഗങ്ങളെ ഭാവുകന് കാട്ടിക്കൊടുക്കുന്നതാണ് രാമായണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദികവി ദൈവീക പരിവേഷം ചാർത്തിയാണ് കഥാപാത്ര സൃഷ്ടി നടത്തിയതെങ്കിലും മാനുഷിക മൂല്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് ലക്ഷ്മണനും ഭരതനും പരശുരാമനും ഒക്കെ തന്നെ. രാമായണത്തിന്റെ ഏതു കോണിൽ നിന്ന് നോക്കിയാലും നാം എത്തപ്പെടുന്നത് ആധ്യാത്മിക മിഴിവിന്റെ ചൂണ്ടുപലകക്കരികിലായിരിക്കും. യുദ്ധതന്ത്രപരമായാലും രാജ്യതന്ത്രപരമായാലും സാഹോദര്യത്തിന്റെ കാര്യത്തിലായാലും ആധുനിക വിവരസാങ്കേതിക വിദ്യകളുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ പോലും പ്രാവർത്തികമാകുന്ന ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങൾ രാമായണം നമുക്ക് നൽകുന്നുണ്ട്. പ്രജാഹിതമായിരുന്നു രാജഹിതം. സ്വഗർഭയായ പത്നിയെ പ്രജാഹിതം മാനിച്ച് കാട്ടിലയക്കുവാൻ തയ്യാറായ രാജ്യകർത്താവായിരുന്നു രാമൻ. സ്വഹിതം നോക്കാതെ പ്രജാഹിതം നോക്കുന്ന എത്ര ഭരണകർത്താക്കളാണ് നമുക്കുള്ളത്. ഇതൊക്കെ തന്നെയല്ലേ രാമായണത്തിന്റെ മൂല്യവും പ്രസക്തിയും. സ്നേഹമിശ്രണമായ ശകാരങ്ങളും ഉപദേശങ്ങളുമായി രാമായണം നമ്മെ പഠിപ്പിക്കുകയല്ല, മറിച്ച് ജീവിതം കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. രാമനിലൂടെ, സീതയിലൂടെ, ലക്ഷ്മണനിലൂടെ, ദശരഥനിലൂടെ, വിഭീഷണനിലൂടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് രാമായണം ചെയ്യുന്നത്. ഭാരതീയരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല രാമായണ മഹിമ. ഇന്തോനേഷ്യ, ടിബറ്റ്, ബർമ്മ, ഫിലിപ്പൈൻ, തായ്ലാന്റ്, റഷ്യ, ജപ്പാൻ, മലേഷ്യ, പിന്നെയുമുണ്ട് രാജ്യങ്ങൾ. 5000-ൽ പഴക്കം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന രാമകഥ ഇന്നും അതിന്റെ നൂതനത്വം നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് കാരണം രാമായണത്തിൽ ജീവിതമുണ്ട്, ജീവിത അനുഭവങ്ങളുണ്ട്. ദിനരാത്രങ്ങൾ എത്ര വേണമെങ്കിലും പ്രഭാഷണം നടത്തുവാൻ പോകുന്ന അത്ര കണ്ട വൈഡൂര്യ രത്നങ്ങളുടെ ഒരു ആത്മീയ അക്ഷയ ഖനിയാണ് രാമായണം. ഈ രാമായണവാസത്തിൽ നമുക്കും രാമകഥായാനത്തിനൊപ്പം ചരിക്കാം, ആത്മവിശുദ്ധി വരുത്താം. നമസ്തേ.